എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. ഇവിടെ ഒരു യുവ സംരംഭകന്റെ ഓർഗാനിക് ഫുഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 26 വർഷമാവുന്നു ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ട്, ഇതുവരെ ഒരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ആവശ്യമില്ല, നല്ല ഗുണനിലവാരമുള്ള ഫീഡാണ് ഇവിടുത്തെ സപ്ലൈ ചെയ്യുന്നത്. കർഷകർ നേരിട്ട് ഈ കമ്പനിയിലേക്ക് എത്തി ഫീഡ് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ കമ്പനിയിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോയും കണ്ടും കേട്ടും അറിയാം. നേരെ വീടിലേക്ക്. ഞാൻ ബോവിൻ സാഹർ. എന്റെ പേര് വിൻഡ സാഹർ. ഇതാണ് നമ്മുടെ സിന്ധി അഗ്രോ ഫീഡിന്റെ മെയിൻ പ്ലാന്റ്. വരുന്നത് വർക്കലയാണിത്, വർക്കല പെരിങ്കുളം. അപ്പൊ നമ്മുടെ ഫാദറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 26 വർഷം, 1996 സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ 26 വർഷമായി. അപ്പൊ നമ്മളാണ് ഇത് നോക്കി നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇതിലാണ് നമ്മുടെ പെലറ്റിംഗ്, DXN പെലറ്റിംഗ് യൂണിറ്റ് എല്ലാം ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ കോമ്പിനേഷൻ എല്ലാം ഫിക്സ് ചെയ്ത്. പെലറ്റ് ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിന്റെ സദേൺ കേരള ഫുള്ള് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നിന്നാണ് മെയിൻ നമുക്ക് പോകുന്നത്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫീഡല്ലേ ഇവിടെ? തികച്ചും നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഫീഡാണ്. നമ്മളിപ്പോ മറ്റിപ്പോ യൂറിയ അതുപോലുള്ള അഡിക്റ്റീവ്സ് ടോക്സിൻ ബൈൻഡേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പം നിലവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തെല്ലാം ഇതാണ് ഇതിനകത്ത് ചേർക്കുന്നത്? ധാന്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ധാന്യങ്ങൾ ഇപ്പോ പൊതുവെ ചേർത്ത് വരുന്നത് ചെറുപയറിന്റെ പോളിഷ് പൊടികൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ മെയിനായിട്ട് പ്രോട്ടീൻ കണ്ടന്റ്, രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ മീല്, പിന്നെ ടൈപ്പ് 1 കൊപ്ര, A1 ടൈപ്പ് കൊപ്ര കേക്ക്. എനിക്കൊന്ന് അതൊക്കെ ഇവിടെ തന്നെ പൊടിക്കുകയാണെന്ന് തോന്നില്ലേ? ഇവിടെ തന്നെ പൊടിക്കുക. അതൊക്കെ നമുക്ക് കാണാം. ഈ ധാന്യങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ പൗഡർ ആക്കിയിട്ട് അത് മിക്സ് ചെയ്ത് പൗഡർ ആക്കിയതിന് ശേഷം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെലറ്റിംഗ് ഫോമിലേക്ക് കൊടുക്കും. കാര്യം നല്ല പൗഡർ ആയ കഴിഞ്ഞാൽ മാത്രമേ പെലറ്റ് കറക്റ്റ് നമുക്ക് ഫിനിഷിംഗിലും കറക്റ്റ് അതേ മോൾഡിംഗിലും നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു യൂണിഫോം ഫോമിൽ നമുക്ക്. ഈ നമ്മളെ ഈ പശുക്കൾക്ക് കൊടുക്കും, ഈ പെല്ലറ്റ് രൂപത്തിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ ധാന്യങ്ങൾ തന്നെ കുഴച്ചു കൊടുക്കുന്നതാണോ ബെറ്റർ, അതോ പെല്ലറ്റ് രൂപത്തിലാക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? പെല്ലറ്റ് രൂപത്തിൽ പൊതുവെ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ രണ്ട് രീതിയിലൊരു പശുവിനെ നമുക്ക് ഫീഡ് ചെയ്യാം, അതായത് പൊടി രൂപത്തിലും പെല്ലറ്റ് രൂപത്തിലും. ഇപ്പൊ ഈ പെല്ലറ്റ് രൂപത്തിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 കിലോ എടുത്തു കഴിഞ്ഞാൽ ഈ 50 കിലോയുടെ വോളിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ചാക്കിലൊക്കെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കൂടുതലായിരിക്കും. മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കുറച്ച് നമുക്കൊന്ന് കംപ്രസ്ഡ് സ്റ്റേജിലേക്ക് ആക്കാൻ പറ്റും. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് മിക്സർ നമുക്ക് വാരി വാരിയിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ല ഒറ്റ ഫോമിൽ ഇത് കമ്പൈൻഡ് ആയിട്ട് കിട്ടും. മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് വാരിയിട്ട് കൊടുക്കാനുള്ള സൗകര്യം, പിന്നെ ഇത് കുറച്ച് നാൾ അധികം ഇരിക്കും. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ തന്നെ ഹൈ പ്രഷർ മോൾഡിംഗ് നമ്മൾ പെലറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ച് നാൾ അധികം ഷെൽഫ് ലൈഫ് ഇതിന് കിട്ടും. ഏകദേശം നമ്മുടെ ആ ഫുഡ് എത്ര ദിവസം വരെ നമുക്ക് വെച്ചേക്കാൻ പറ്റും? നമ്മുടേത് വെച്ചേക്കാൻ പറ്റുന്ന വെച്ചാൽ സാധാരണ ഒരു കാലത്തീറ്റ 3-3.5 മാസം വരെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഒരു 60 ഡേയ്സ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേറെ ടോക്സിൻ ബൈൻഡേഴ്സ് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആണ്, തികച്ചും നാച്ചുറൽ. 60 ദിവസം മിനിമം നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് ടോക്സിനോ കാര്യങ്ങളോ ഒന്നും ഏൽക്കാതെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡയറക്റ്റ് ഹ്യൂമിഡിറ്റി ആക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പെലറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങൾ, അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ, പിണ്ണാക്ക്, അതെല്ലാം നമ്മൾ ഒരു ഫീഡിംഗ് ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫീഡിംഗ് യൂണിറ്റ് വഴി നമ്മളിപ്പം ഈ മെഷീനിലേക്ക് ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.2 മെട്രിക് ടൺ, 1200 കിലോ ആണ് നമ്മുടെ ഒരു ബാച്ച് മിക്സിംഗ് വരുന്നത്. ഈ 1200 കിലോ എന്ന് പറയുമ്പോൾ 24 ചാക്ക്, അത് ഒരു മിക്സിംഗ്. അതിനുശേഷം ഇത് താഴേക്കുള്ള സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് നമ്മൾ മാറ്റും, ഈ മിക്സ് ചെയ്തിട്ടുള്ള മിക്സർ പൊടി. അതിനുശേഷം നമ്മൾ പെലറ്റിംഗ് ഹൈ കംപ്രഷനിൽ കുക്ക് ചെയ്ത് മോൾഡ് ചെയ്ത് പെലറ്റിംഗ് ആയി പെലറ്റായി കഴിഞ്ഞതിന് ശേഷം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിൽ പാക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യും. ഞാൻ സാഹിർ, സാഹിർ അമ്മച്ച്. ഇതെന്റെ മോനാണ്, ഇതെന്റെ മോളാണ്. എന്റെ മോന് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. വൈഫുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി വൈഫ് ഈസ് നോട്ട് ഇൻവോൾവ്. മൾട്ടിനാഷണൽ ലെവൽ ജോബ് കിട്ടിയിട്ട് ഞാനത് പോവാതെയാണ് ഏകദേശം 26 വർഷം മുമ്പ് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയത്. പക്ഷെ ഇതുവരെ എത്തിയത് ഞങ്ങൾ യാതൊരുവിധ പരസ്യമോ യാതൊരുവിധ ബാക്കപ്പോ ഒരു പ്രേരണയോ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം ഉപയോഗിച്ച് ഞങ്ങൾ ഇതുവരെ എത്തുകയും അതിൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് വന്നത് എൻ്റെ ഫാദർ ഒരു അറിയപ്പെടുന്ന ഒരു ക്ഷീര മേഖലയിൽ നൈപുണ്യം പുലർത്തിയ ഒരാളുമാണ്. വലിയ ലാൻഡ് ലോർഡ് ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ നാച്ചുറലി കിട്ടിയ ഇൻസ്പിറേഷൻ ആയിരിക്കാം ഞാനിത് തുടങ്ങിയത്. ഇപ്പോഴെന്റെ പ്ലാൻ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയ ഈ എന്റെ പിൻഗാമിൽക്ക് ഇതിനെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് അവരെ ഇതിനെ മക്കളെ ഏൽപ്പിച്ചു മക്കളെ ഏൽപ്പിച്ചുകൊണ്ട്
ഇത് ഞങ്ങളൊരു വലിയ പ്രസ്ഥാനമായി വളരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇവരിലേക്ക് ഞാൻ ഇതിന് ഹാൻഡ് ഓവർ ചെയ്യുകയും. കാരണം നമ്മൾ ഒരുപാട് ഈ കാറ്റിൽ ഫീഡ് കമ്പനികളുടെ പരസ്യങ്ങൾ കാണാറുണ്ട്, ഒത്തിരിയും കമ്പനികൾ കാണാം. കാരണം ഇത്രയും 26 വർഷമായിട്ടും യാതൊരു പബ്ലിസിറ്റി ഇല്ലാതെ ക്ഷീരകർഷകരുടെ ഒരു പിന്തുണയോടുകൂടി ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് പറഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഫുഡിന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കുമല്ലോ അത്. ബോവിൻ ഭായി, പ്രധാനമായിട്ടും നമ്മുടെ പശുക്കൾക്കുള്ള തീറ്റ മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഡി എക്സ് എൻ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറവ പശുക്കൾക്കുള്ള തീറ്റയാണ്. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് അല്ലാതെ ഉള്ള കുട്ടികൾക്കുള്ള തീറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആട് തീറ്റയുണ്ട്. അതും പല രൂപത്തിലുള്ള. അപ്പൊ നമുക്ക് ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് ഫുഡ് പോകുന്നുണ്ട്? നമ്മളിപ്പോൾ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ ചേർത്തല, എറണാകുളം, ഇതുവരെ നമ്മുടെ ഫുഡ് അവിടെയൊക്കെ കിട്ടാനുണ്ട്. അവിടെ ഇതിന്റെ നമ്മുടെ അവിടെ ഉണ്ടല്ലേ, അവിടുന്ന് കിട്ടാനായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വണ്ടി അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാൻ ഒരു താല്പര്യം കാണാം, ഈ ഫുഡിന്റെ വില എത്ര വരുന്നത്? 50 കിലോ ചാക്കിന്റെ വില എത്ര വരും? 50 കിലോ ഇപ്പൊ ഡി എക്സ് എൻ, നമുക്ക് ഏറ്റവും കൂടുതൽ ബൾക്ക് പോകുന്നത് ഡി എക്സ് എൻ ആണ്. ഇപ്പൊ ഡി എക്സ് എന്റെ ഇവിടത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1280 1290 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വില, ഇപ്പൊ സാധനങ്ങളുടെ വില മാറുന്നതനുസരിച്ച് 10 രൂപ 15 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം 1300 അകത്ത് വില വരും. 300 ഇവിടെ നിന്ന്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഈ വണ്ടി സൗകര്യം വെച്ചിട്ടാണ്. ഇപ്പൊ കേരളത്തിന്റെ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആയിരിക്കും. അപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ വേണ്ടവർക്ക് അവിടെ ഇതിന്റെ ഇതുണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടല്ലോ അല്ലേ, അവിടെ നിന്ന് കിട്ടാനായിട്ടുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബൾക്കായിട്ട് അവിടെ ഗോഡൗണുകളുണ്ട്, ഗോഡൗൺ അവിടെ സ്റ്റോർ ചെയ്തിട്ട് അവിടുന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് ബൾക്കായിട്ട് നമ്മള് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഫുഡ് അതുകൊണ്ടായിരിക്കും അത് ഈ ഒരു വില ഇല്ലേ. എനിക്കൊന്ന് വെളിയിലൊക്കെ കുറച്ചൊക്കെ വില കൂടുതലായിട്ടൊക്കെ പലതും 1400 1450 ഫുഡ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിന് ഈ ഒരു റേഞ്ച് ആണ് കൊടുക്കുന്നത്. നമ്മുടെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവ്, താരതമ്യേന ഒരു റേറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറച്ചുകൊണ്ടല്ല, നമ്മള് പകരം മാർജിൻസ് ഇടനിലക്കാരെ മാക്സിമം കട്ട് ചെയ്ത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ നേരിട്ട് സപ്ലൈ ചെയ്യണം. അതെ, നമ്മൾ തന്നെ നേരിട്ട് ഇവിടെ സപ്ലൈ ചെയ്യുക. അതുകൊണ്ടുള്ള ഒരു മെറിറ്റാണ് നമ്മുടെ ഈ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തത്. നമ്മുടേത് ഗ്രാൻഡ് ഡയറി ഫാം കിഴക്കപ്പുറം. ഞാനിത് മാനേജ് ചെയ്യുന്നത്, എൻ്റെ പേര് ഷിജു എന്നാണ്. ഞങ്ങൾക്കിവിടെ ഒരു 100 പശുക്കളും കുട്ടികളിലാണ്. 100 എണ്ണമുണ്ട്. നന്നായിട്ട് നടന്നു പോകുന്നൊരു ഫാമാണ്. തുടങ്ങിയിട്ട് ഇത് തോന്നൊരു 10-15 ആയിട്ടുണ്ട് തുടങ്ങിയിട്ട്. ഫുഡൊക്കെ മെയിനായിട്ട് കൊടുക്കുന്നത് പുല്ലില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ പകരം കൊടുക്കുന്നത് സൈലേജാണ്, ചോളം എടുത്ത് സൈലേജാക്കി കൊടുക്കുന്നതാണ് ഇവിടുത്തെ പതിവ്. ഞങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ബൈപ്പാസ് ഫീറ്റ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ തന്നെ വർക്കല അടുത്തുള്ള ഒരു സിന്ധി ഫീഡ് എന്ന കമ്പനിയുടെ ഒരു ഡി എക്സ് എൻ എന്ന് പറയുന്നൊരു ഫീറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫീറ്റിയാണ്, വർഷങ്ങളായിട്ട് പുള്ളിയുടെ ഫീഡാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫീഡാണ്, അത്യാവശ്യം പാലൊക്കെ ഉണ്ട്. മാർക്കറ്റിൽ ഇപ്പോഴും പൊതുവിൽ മറ്റുള്ള തീറ്റകൾക്ക് വില കൂടുതലാണ്, അതനുസരിച്ചാണെങ്കിൽ വളരെ വിലക്കുറവുണ്ട്. നല്ല തീറ്റയാണ്, പാലിന് നല്ല കൊഴുപ്പുണ്ട്, പ്രോട്ടീൻ റിച്ചാണ് പാൽ. നിറയെ കൃഷി ചെയ്യാറുണ്ട്, അതുകൊണ്ട് കാര്യം നന്നായിട്ട് നടന്നു പോകുന്നു. നല്ല ഫീഡാണ്, ഫീഡ് ഒരു പാലിൻ്റെ നിലനിൽപ്പിന് ഫീഡാണ് പ്രധാനം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് ആ ഫീഡ്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം പഞ്ചായത്തിലെ ഒരു ക്ഷീര കർഷകനാണ് ഞാൻ. ഏകദേശം 20 ഞങ്ങൾ പശുവിനെ വളർത്തുന്നവരാണ്. ഏകദേശം 10 വീട്ടിൽ ഞങ്ങളിപ്പോൾ വളർത്തുന്നുണ്ട്. സിന്ധി അഗ്രോ ഫീഡിൻ്റെ ഡി എക്സ് എൻ എന്ന ക്യാറ്റിൽ ഫീഡാണ് ഞങ്ങൾ കുറച്ച് കാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലിത്തീറ്റയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാണുന്ന കാലിത്തീറ്റകളിലെല്ലാം കാണുന്നതാണ് യൂറിയയുടെ അംശം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശുവിനെ ചന പിടിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മറ്റു കാലിത്തീറ്റകളെ അപേക്ഷിച്ച് ഡി എക്സിൻ്റെ ഒരു പ്രത്യേകത അതുതന്നെയാണ്. ഇതിൽ യൂറിയയുടെ അംശം വളരെ കുറവാണ്. അതേപോലെ തന്നെ പശുവിനെ തീറ്റ കഴിക്കുന്നതിനായാലും ശരി, ഒരു മടിയോ ഒന്നും കാണിക്കാറില്ല. അതേപോലെ തന്നെ പാലിൻ്റെ അളവിലും ഒരുപാട് വർധന ഉണ്ടായിട്ടുണ്ട് ഇത് കൊടുത്തതിന് ശേഷം. അതേപോലെ തന്നെ പാലിൻ്റെ ഗുണമേന്മ, പാലിൻ്റെ അളവ് എന്നിവയെല്ലാം ഇത് കൊടുത്തതിന് ശേഷം ഒരുപാട് വർദ്ധിച്ചു. ഇവിടെ അടുത്ത് ഓച്ചറയിലാണ് ഡി എക്സിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ സമയത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നതാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്ന സമയത്ത് ചാണകത്തിന് വളരെ സ്മെല്ലുണ്ടാവുകയും ഭയങ്കര ദുർഗന്ധമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാധാരണ കാണാറുള്ളതാണ്. പക്ഷെ ഡി എക്സിൻ കാലിത്തീറ്റ കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ല. ഭാർഗവൻ, ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം വില്ലേജിലെ കടുവിനാൽ 8 വാർഡിലാണ് ഞാനിപ്പോൾ ഈ
ഫുഡാണ് കൊടുക്കുന്നത്. അത് ഗുണനിലവാരം നല്ലതാണ്. പാലിൻ്റെ അളവ് കൂടുതലുണ്ട്. പിന്നീട് ചാണകമൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് വരുന്നത്. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. പശുവിന് നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 7 പേർക്ക് നമ്മുടെ കെയർ ഓഫിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വേറെ ആൾക്കാർ മേടിച്ചു, വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. വേറെ വന്നിട്ട് അവിടെ നിന്നാണോ അതോ വർക്കലേന്ന് നേരിട്ട് ഓച്ചറ ഔട്ട്ലെറ്റ് വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് തരുക? നമ്മള് എത്ര ചാക്ക് വാങ്ങി വെക്കുന്നത്? ഞാനിപ്പോ ഒരു 20 എണ്ണം 20 ചാക്ക് എടുക്കും. മറ്റേ ഉള്ളവർക്ക് അവരുടെ കന്നാലിയുടെ എണ്ണം അനുസരിച്ച് 5-ഉം 10-ഉം ഒക്കെ കൊടുക്കും. എനിക്ക് 10-12 പശുക്കളും ഉണ്ട്. മറ്റേ കുഴപ്പങ്ങൾ ഞാൻ നോക്കിയതൊക്കെ ഈ കാലിത്തീറ്റ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇല്ല, നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. അപ്പൊ ഇത് കലക്കിയാണോ വെച്ചു കൊടുക്കുന്നത് അതോ ട്രൈ ആയിട്ട് കൊടുക്കുന്നു? ഈ കിടാക്കൊക്കെ കലക്കാതെ കൊടുക്കുന്നു, ട്രൈ ആയിട്ട് കൊടുക്കും. മറ്റേത് നേരത്തെ കൊടുത്തോണ്ടിരുന്ന ഒരു രീതിയിൽ കലക്കി കലക്കി കൊടുക്കും. കലക്കി എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പഴന്ന് കുഴപ്പഴാന്ന് കൊടുക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല കാലിത്തീറ്റാണ്. നല്ല കാലിത്തീറ്റ. ഒരു പശുവിന്റെ അളവ് എത്ര എത്രയാണോ നോക്കുന്നത്? വലിയ പശുവിനൊക്കെ 2-3 പാത്രം ഇടുവോ അതോ? ഇതല്ല, 4 പാത്രം. ഏകദേശം എത്ര കിലോ ആണ്? 4 പാത്രമാണ്, 300 കിലോ. ഇത്രയാണ് ഒരു പശുവിന് കൊടുക്കുന്നത് അല്ലേ? ഒരു നേരം അങ്ങനെ 2 നേരം നമ്മൾ കൊടുക്കുന്നു. 2 നേരം കൊടുക്കുന്നു. വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെ കേടായി പോകത്തൊന്നുമില്ലല്ലോ? കേടായി പോകുന്നില്ല. ഇനിയിപ്പോ തീരുമ്പഴത്തേക്ക് നമ്മൾ ഈ ഫുഡിന്റെ ഓരോ സ്ഥലങ്ങളിലും പോയി ഓരോ കർഷകരുടെ അനുഭവം എടുക്കുകയാണ്. കാരണം ഒരുപാട് ക്ഷീരകർഷകർക്ക് ഉപകാരപ്രദമായി മാറുമെന്ന് തോന്നുന്നു ഈ ഫുഡ്. അപ്പൊ വിലയും മറ്റ് കാലിത്തീറ്റയിൽ ഇച്ചിരി കുറവ് അവിടെ പറയുന്നുണ്ട്. 26 വർഷത്തിന് മുന്നേ അച്ഛൻ തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുകൂടാണോ ഇത് നോക്കി നടത്തുന്നത്? ഇപ്പൊ നമ്മളാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ നമ്മുടെ സപ്പോർട്ട് ഇപ്പോഴും അവര് ഡിപ്പെൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചോദിച്ചു ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും? എന്തൊക്കെയാണ് നമ്മള് മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് കാര്യങ്ങൾ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് പുറത്ത് ഫേമുകളിൽ വർക്ക് ചെയ്ത് ഇലക്ട്രിക് എഞ്ചിനീയർ ആണ്. ഞാൻ ഏതാണ്ട് 2.5 വർഷത്തോളം പുറത്ത് പഠിത്തം കഴിഞ്ഞിട്ട് പുറത്ത് വരെ എംഎസ്സികളെല്ലാം വർക്ക് ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇത് ബികോം കഴിഞ്ഞിട്ട് പിജി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ഷീര മേഖല ഇല്ലേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഗുണനിലവാരമുള്ള തീറ്റ. അപ്പൊ ഈ തീറ്റയെ കുറിച്ച് എന്താണ് പൂർണ്ണതയിലേക്ക് വരാനുള്ള അഭിപ്രായം എന്താണ്? തീറ്റയിലേക്ക് നമ്മളിപ്പോ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ തീറ്റ ഇല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ മാത്രം മറ്റു തീറ്റകളെ ആശ്രയിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അവർക്ക് തന്നെ ഒരു ഉത്തമ ബോധ്യം, കാര്യം വർഷങ്ങളായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റുകൾ നമ്മുടെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഈ യൂറിയയുടെ സൈഡ് എഫക്ട് അതുപോലുള്ള മറ്റ് തീറ്റകളുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ തീറ്റയിൽ ആരും ഇട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ഒരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒരു ന്യൂസ് പേപ്പർ ആഡ് പോലും ഇടാതെ നമ്മൾ ഇതിൽ പിടിച്ച് നിൽക്കുന്നത്. ഫീഡ് ആവശ്യമുള്ളവര് നമ്പർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ കായംകുളം ഓച്ചറ ബേസ് ചെയ്ത് ഇവർക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അപ്പൊ അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.